വാരിയങ്കുന്നത് പോരാട്ടത്തിന്റെ വീരചരിതം എട്ടാം ഭാഗം കോൺഗ്രസും ഖിലാഫത്ത് പ്രസ്ഥാനവും റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ആലിഹി അജ്മഈൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കത്തു ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ തകർച്ചയും അതിൻ്റെ കാരണങ്ങളും വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ഒക്കെ ഏറെ നാട്ടിലെ നേതാക്കന്മാരായിരുന്നു വാരിയങ്കുന്നത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ഒക്കെ എങ്ങനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മുടെ നാട്ടിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് പ്രചോദനമായത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം നമ്മൾ മുമ്പ് വാര്യങ്കുന്നത്തിൻ്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലതവണ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ നാട് കിടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലും അദ്ദേഹം നാട് വിട്ടു പോകുന്നുണ്ട് അങ്ങനെ നാട് വിട്ട് ബോംബെയിലെത്തുന്നു തൻ്റെ ബന്ധുക്കളെയും കൂടി അങ്ങോട്ട് കത്തയച്ച് വിളിച്ചു വരുത്തുന്നു പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം മക്കയിലേക്ക് പോകുന്നു ഏകദേശം അഞ്ചു കൊല്ലം അദ്ദേഹം പിന്നീട് മക്കയിലും മദീനയിലുമൊക്കെയായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അദ്ദേഹം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുന്നത് നെല്ലിക്കുന്നിൽ വന്ന് താമസമാക്കുമ്പോൾ പക്ഷേ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ സ്വന്തം നാട്ടിൽ താമസിക്കാൻ അനുവദിച്ചില്ല അങ്ങനെയാണ് മുറയൂരിനും നെടീരിപ്പിനും ഇടയിൽ അദ്ദേഹം താമസമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ കാലങ്ങളിലൊന്നും വലിയ കലാപങ്ങളോ സമരങ്ങളോ ഏറെ നാട്ടിൽ ഉണ്ടാകുന്നില്ല ചെറിയ ചെറിയ പ്രതിഷേധങ്ങളും കുഴപ്പങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊരു വലിയ പ്രതിഷേധ സമരമായി സമരത്തിൻ്റെ പ്രതിഷേധ ജ്വാലയായി കത്തിപ്പടർന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ വാരിയങ്ങുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോൺഗ്രസിൻ്റെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ആളായി രംഗത്ത് വരികയും പിന്നീട് പിന്നീടതിൻ്റെ നേതൃത്വത്തിലേക്കൊക്കെ വരികയും ചെയ്യുന്നതോടുകൂടിയാണ് ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ഒരു സായുധ സമരമായി മാറുന്നത് നമുക്ക് കോൺഗ്രസും ഖിലാഫത്ത് പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധവും അതിൻ്റെ ചെറിയ ചില ചരിത്രവുമൊക്കെ മനസ്സിലാക്കിയാലേ ഈ സമരത്തിൻ്റെ ശരിയായ ചരിത്രം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളു കോൺഗ്രസിനെക്കുറിച്ചും ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചും വലിയ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമല്ല ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ ഖിലാഫത്ത് കൊണ്ടുവരാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനവുമല്ല ഇത് രണ്ടും ഈ രണ്ട് പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പലരും പറയുന്ന തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽക്കരിക്കപ്പെടുന്നത് അത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയർ ചെയ്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന അലൻ ഒക്ടേവിയൻ ഹ്യൂം എ ഒ ഹ്യൂം എന്ന് പറയുന്ന വിരമിച്ച ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ മുൻകൈ എടുക്കുന്നത് അത് തന്നെ എന്തിനു വേണ്ടിയാണ് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒന്നും ആയിരുന്നില്ല ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണതലത്തിൽ ഉദ്യോഗതലത്തിൽ അഭ്യസ്ത വിദ്യരായ ഇന്ത്യക്കാർക്ക് കൂടുതൽ പങ്കാളിത്തം ലഭിക്കണം എന്ന ലക്ഷ്യത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായത് എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം അതല്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനു വേണ്ടിയോ യുദ്ധത്തിനു വേണ്ടിയോ ഉണ്ടാക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം ബ്രിട്ടീഷുകാരോട് യോജിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരോട് എതിർപ്പില്ലാത്ത രൂപത്തിലായിരുന്നു കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അന്നത്തെ വൈസ്രോയിയുടെ ഒക്കെ അനുമതിയോടും പിന്തുണയോടും കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽക്കരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ കോൺഗ്രസിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് തീവ്രവാദികളുടെ ഒരു വിഭാഗവും മറ്റൊന്ന് മിതവാദികളുടെ ഒരു വിഭാഗവും എക്സ്ട്രീമിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പും എന്നാൽ മോഡറേറ്റുകളുടെ മറ്റൊരു ഗ്രൂപ്പും ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിലാണ് തീവ്രവാദികൾ ഉണ്ടായിരുന്നതെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലയുടെ നേതൃത്വത്തിലാണ് മിതവാദികൾ ഉണ്ടായിരുന്നത് സംഘടന പൊതുവെ മിതവാദികളുടെ നിയന്ത്രണത്തിലായിരുന്നു ആ സന്ദർഭത്തിൽ പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കഴിയുമ്പോൾ ഗാന്ധിജി കോൺഗ്രസിലേക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്കുമൊക്കെ കടന്നു വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനമാകട്ടെ ഖിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യയിൽ ഒരു ഖിലാഫത്ത് മുസ്ലിങ്ങളുടെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമേ അല്ല അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൻ്റെ അവരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു സമരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാം ലോക യുദ്ധം ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം ഖിലാഫത്ത് പ്രസ്ഥാനം ഉടലെടുക്കാനുള്ള പശ്ചാത്തലമാണ് ഒന്നാം ലോക യുദ്ധം എന്താണെന്ന് നമുക്കറിയാം ഒരു ഭാഗത്ത് ബ്രിട്ടനും ഫ്രാൻസും ഫ്രാൻസുമൊക്കെയുള്ള സഖ്യശക്തികൾ മറുഭാഗത്ത് ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള ശക്തി അതി അതിൻ്റെ കൂട്ടത്തിലാണ് തുർക്കി സൽത്തനത്തുമുള്ളത് തുർക്കി സുൽത്താനുമുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖിലാഫത്തുമായി അവർക്ക് വളരെ വൈകാരികമായ ഒരു ബന്ധമുണ്ട് മക്കയും മദീനയും ഒക്കെ അടങ്ങുന്ന പുണ്യസ്ഥലങ്ങൾ സ്ഥലങ്ങൾ ഈ ഖിലാഫത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ ഖിലാഫത്തുമായി മുസ്ലിങ്ങൾക്ക് ഒരു വൈകാരിക ബന്ധമുണ്ട് എന്ന് ബ്രിട്ടീഷുകാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു ഒന്ന് മോഡേൺ ആധുനികമായ ബ്രിട്ടീഷ് സംവിധാനങ്ങളോടൊക്കെ രാജിയാകുന്ന മീർസുലാം അഹമ്മദിനെ പോലുള്ള സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള ആളുകൾ മറ്റൊന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരമുന്നണി ഉണ്ടാക്കണമെന്നാഗ്രഹിക്കുന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ പോലുള്ള മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ള മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി തുടങ്ങിയവരെ പോലുള്ള നേതാക്കന്മാർ ഇങ്ങനെ രണ്ട് ധാര ഈ സന്ദർഭത്തിൽ മുസ്ലിം സമൂഹത്തിനി ഉണ്ടായി ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിംകൾ പൊതുവെ തുർക്കിയിലെ സുൽത്താനെ അംഗീകരിക്കുന്നവരും ആ ഖിലാഫത്ത് നിലനിന്ന് കാണണം എന്നാഗ്രഹിക്കുന്നവരുമായിരുന്നു ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ സേവനവും പണവും യുദ്ധത്തിനാവശ്യമായിരുന്നു പക്ഷെ മുസ്ലിങ്ങളുടെ മനസ്സ് ഖിലാഫത്തിന് അനുകൂലവുമാണ് ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരും മറുഭാഗത്ത് തുർക്കിയിലെ ഖലീഫയും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങളുടെ പിന്തുണ ഖിലാഫത്തിനായിരിക്കും എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളോട് പല വ്യാജ വാഗ്ദാനങ്ങളും നൽകി നേരത്തെ നമ്മൾ ലോകതലത്തിൽ മുസ്ലിങ്ങളെ ബ്രിട്ടീഷുകാർ പറ്റിച്ചു ചതിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളെയും ബ്രിട്ടീഷുകാർ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു യുദ്ധത്തിന് മുസ്ലിങ്ങളുടെ ഫണ്ടും മുസ്ലിങ്ങളുടെ സഹായവും ഒക്കെ കിട്ടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ പുണ്യസ്ഥലങ്ങൾക്കൊന്നും ഞങ്ങൾ യാതൊരു നാശവും വരുത്തുകയില്ല തുർക്കിയെ തുർക്കിയായിട്ട് തന്നെ ഞങ്ങൾ നിലനിർത്തും തുർക്കി അപ്പുറത്തുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ തുർക്കിക്കെതിരെ യുദ്ധം ചെയ്യുന്നത് യുദ്ധം ജയിച്ചാലും തുർക്കിയുടെ തുർക്കി ഖിലാഫത്തിൻ്റെ ഒരിഞ്ച് ഭൂമി പോലും ഞങ്ങൾ ഏറ്റെടുക്കുകയില്ല എന്നൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളും ഇടക്കിടക്ക് പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നു ഈ പ്രസ്താവനകൾ വന്നതോടുകൂടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൊതുവേ തൃപ്തരായി കാരണം അവർ ഖിലാഫത്തൊന്നും നശിപ്പിക്കുകയില്ല മക്കയും മദീനയും ഒന്നും വേർപ്പെടുത്തുകയില്ല തുർക്കി ഖിലാഫത്തിന് അതുപോലെ തന്നെ നിലനിർത്തും എന്നാണല്ലോ പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ബ്രിട്ടീഷുകാർ പറഞ്ഞത് വിശ്വസിച്ച് അവർക്ക് പണവും പല ആളുകളും അവർക്ക് സൈനിക സേവനങ്ങളും വരെ നടത്തി ഇടക്കിടക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടക്കിടക്ക് മുസ്ലിങ്ങളെ സമാശ്വസിപ്പിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ വൈസ്രോയിയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ലോകയുദ്ധം അവസാനിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും അവർ പാലിച്ചില്ല അവർ ഖിലാഫത്തിനെ വെട്ടിമുറിച്ചു ഖിലാഫത്ത് തുർക്കിയിൽ മാത്രം ഒതുക്കി അതിനപ്പുറത്ത് ബാൾക്കൻ പ്രദേശങ്ങളും ഫിലസ്തീനും ഈജിപ്തും സിറിയയും മക്കയും മദീനയും എല്ലാം അവർ വെട്ടിമുറിച്ച് ഓഹരി വെച്ചെടുത്തു ഇതാണ് സംഭവിച്ചത് ഇതോടുകൂടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വല്ലാത്ത അരിശത്തിലായി കാരണം അവർ ഖലീഫയെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല ഖലീഫക്കെതിരെ ബ്രിട്ടീഷുകാർക്ക് പിന്തുണ കൊടുത്തു എന്ന കുറ്റബോധം അവരിലുണ്ടായി അങ്ങനെയുള്ള ബ്രിട്ടീഷുകാരുടെ ഈ ചതിപ്രയോഗമാണ് പിന്നീട് ഖിലാ അവർക്കെതിരെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ബ്രിട്ടീഷുകാർ നടത്തിയ ചതിക്കെതിരെ ശക്തമായ പ്രതികരണവും പ്രതിഷേധവും ഉണ്ടാവണം എന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ കൂട്ടായ്മയും ആലോചനയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ചെന്നെത്തുന്നത് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി മൗലാന അബുൽ കലാം ആസാദ് തുടങ്ങിയ മുസ്ലിം സമൂഹത്തിലെ പ്രഗത്ഭരായ നേതാക്കളാണ് ഇതിന് മുൻകൈയെടുത്തത് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമരരീതി എന്ന നിലയിൽ നിസ്സഹകരണം പ്രഖ്യാപിച്ചു തെർക്കുൽ മുവാലാത്ത് എന്നാണ് അതിന് അവർ നൽകിയിരുന്ന പേര് ബന്ധം അവസാനിപ്പിക്കുക അത് അവർ ഒരു 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 മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഒരു നിവേദനം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവർ സമർപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് നിങ്ങൾ ചെയ്ത വാഗ്ദാനം പാലിക്കണം അതുകൊണ്ട് തുർക്കിയുമായി നിങ്ങൾ തുർക്കിയെ കൊണ്ട് ഒപ്പുവെപ്പിച്ചിട്ടുള്ള ആ എഗ്രിമെൻ്റ് പിൻവലിപ്പിക്കണം അവർക്കുണ്ടായിരുന്ന അവരുടെ പ്രദേശങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കും നിങ്ങളുടെ എല്ലാ ജോലിയും ഞങ്ങൾ രാജിവെക്കും അങ്ങനെ നിങ്ങളുമായി സമ്പൂർണ്ണ നിസ്സഹകരണം പ്രഖ്യാപിക്കും എന്നാണ് ഈ നേതാക്കൾ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചത് ഈ സമയത്ത് കോൺഗ്രസ് പ്രസ്ഥാനം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരവുമായി രംഗത്ത് വരുന്ന കാലമാണ് കോൺഗ്രസിൽ തന്നെ പൂർണ്ണമായും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന അവകാശപ്പെടുന്ന ഒരു വിഭാഗവും അതല്ല ബ്രിട്ടീഷുകാർ ഭരിച്ചോട്ടെ എന്നാൽ നമുക്കും ഭരണത്തിൽ സ്വാധീനം കിട്ടണം എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗവും ഒക്കെ ഉണ്ടായി വരുന്ന സന്ദർഭമാണ് ഈ സന്ദർഭത്തിലാണ് ഗാന്ധിജിയൊക്കെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് ഈ സാഹചര്യത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ശക്തിയും സാഹചര്യവും തിരിച്ചറിഞ്ഞ ഗാന്ധിജി അതിനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിയോജിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനവുമായും അതിൻ്റെ നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തുന്നു എന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം അതോടൊപ്പം നിങ്ങൾക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുക എന്ന രീതിയും എന്ന നിങ്ങളുടെ ആഗ്രഹവും സഫലമാകണം അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണം എന്ന് മഹാത്മാഗാന്ധി പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സമരം ചെയ്യണമെന്നും ഹിന്ദുക്കളോട് ഇസ്ലാമിൻ്റെ അഭിമാനം കാക്കാൻ നിങ്ങൾ മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണമെന്നും ആവശ്യമെങ്കിൽ അവരുടെ കൂടെ മരിക്കാൻ തയ്യാറാകണമെന്നും ഗാന്ധിജി പ്രഖ്യാപിക്കുന്നുണ്ട് മറ്റൊരു കാരണം കൂടി ഇതിനുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടി അവരുടെ ഒപ്പം സാധാരണക്കാരായ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നില്ല എല്ലാം ഉന്നത കുലജാതരായിരുന്നു അപ്പോൾ താഴ്ന്ന വിഭാഗങ്ങളെ കൂടെ കൂട്ടാൻ വേണ്ടി അവർ പല പരിശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷെ അതൊന്നും വിജയിച്ചില്ല കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽപ്പെട്ടിട്ടുള്ള നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ സവർണ മനോഭാവം വെച്ചു പുലർത്തിയിരുന്ന ആളുകളായിരുന്നു പുറമേക്ക് ജാതിക്കെതിരാണ് എന്ന് വാദിച്ചിരുന്ന ആളുകളടക്കം ഉള്ളിൽ ജാതി ചിന്ത പേറിയിരുന്നവരാണ് എന്ന് അവർക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ താഴ്ന്ന കീഴാള ജാതിയിൽപ്പെട്ടവരൊന്നും കോൺഗ്രസിലേക്ക് വന്നിരുന്നില്ല മഹാരാഷ്ട്രയിൽ ബോംബെയിൽ മഹാത്മാ പൂലെ അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കിയ കീഴാള സംഘടനകളിലാവട്ടെ വളരെയധികം ആളുകൾ ഒരുമിച്ച് കൂടുകയും തടിച്ചു കൂടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് പൂലെ അധസ്ഥിത പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് സത്യശോധക സമാജം എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് കോൺഗ്രസ് ഉണ്ടാകുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഈ പ്രസ്ഥാനവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് കോൺഗ്രസ് പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രംഗത്ത് വരുന്നു പക്ഷേ ഈ അധസ്ഥിത വിഭാഗങ്ങൾ മുഴുവൻ ഈ പൂലയുടെ പ്രസ്ഥാനത്തിലാണ് ചേർന്നതും അവരെയാണ് ശക്തിപ്പെടുത്തിയതും അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ദളിതുകളുടെയും പിന്നാക്കക്കാരുടെയും പിന്തുണ വേണം എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു അതിനുവേണ്ടി അവർ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് അവർ അംബേദ്കർക്ക് പ്രത്യേകമായ ഒരു സമ്മാനവും പ്രത്യേകമായ ആദരവുമൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുകയും അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പക്ഷേ ഇത് ഒരു തരം നാടകമാണ് എന്ന് മനസ്സിലാക്കിയ അംബേദ്കർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല അത് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഈ ഒരു ഒരു പിന്നാക്കക്കാരെ കിട്ടാത്ത താഴ്ന്ന വിഭാഗക്കാരില്ലാത്ത ഒരു ഉയർന്ന മേലാളന്മാരുടെ സവർണ തമ്പുരാക്കന്മാരുടെ മാത്രം വിഭാഗമായി കോൺഗ്രസ് മാറുന്ന പശ്ചാത്തലത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കോൺഗ്രസുമായി അടുപ്പിച്ചുകൊണ്ട് ഏകദേശം രണ്ടും ഒന്നാണ് എന്ന രൂപത്തിൽ ഗാന്ധിജി അത് ഏറ്റെടുത്തുകൊണ്ട് അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഖിലാഫത്തിൻ്റെ പേരിലുള്ള മുസ്ലിങ്ങളുടെ പ്രക്ഷോഭവും ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് എന്നുള്ള കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവും തമ്മിൽ ചേരുകയും ഒന്നാവുകയും ആ പ്രക്ഷോഭം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനക്കാർ തെർക്കുർ മുവാലാത്ത് പ്രഖ്യാപിച്ചിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിച്ചിരുന്നു എന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൽക്കത്തയിൽ ചേർന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം ഖിലാഫത്ത് സമര സമരത്തെ പിന്തുണച്ചുകൊണ്ട് പ്രമേയം പാസാക്കുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ ഖിലാഫത്ത് സമരവും കോൺഗ്രസും ഒന്നിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അത് അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഗാന്ധിജിയും ഷൗക്കത്തലിയും ഒക്കെ ഒന്നിച്ച് ഇന്ത്യയിൽ പര്യടനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അവർ കേരളത്തിൽ വരുന്നുണ്ട് കോഴിക്കോട് പ്രസംഗിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം എന്തായിരുന്നാലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അവരുടെ രോഷവും പ്രതിഷേധവും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി അവരിതിനെ മനസ്സിലാക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമരമായിട്ട് തന്നെ അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരികയുമാണ് ചെയ്തത് അല്ലാതെ ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമേ ആയിരുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം എന്തായിരുന്നാലും ഖിലാഫത്ത് സമരം അതൊരു സായുധ സമരമായി പരിണമിച്ചത് മലബാറിലാണ് കേരളത്തിലാണ് മലബാറിലാണ് ഏറെ നാട്ടിലാണ് അതിലെ പ്രത്യേക സമരങ്ങൾ നടന്നിട്ടുള്ളത് അതിൻ്റെ നേതൃത്വത്തിലാണ് ഷഹീദ് വാരിയം കുന്നത്തും ആലി മുസ്ലിയാരുമൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇവരെ ഈ സമരത്തിലേക്ക് എടുത്തെറിയാൻ കോൺഗ്രസ്സുകാർ പരിശ്രമിച്ചുവെങ്കിലും അവസാനം സമരരംഗത്തേക്ക് മലബാറിലെ മുസ്ലിങ്ങൾ വന്നപ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയും തന്ത്രപരമായി മാറി നിൽക്കുകയുമാണ് കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം ചെയ്തത് എന്നതും ഈ സന്ദർഭത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ചരിത്രം പറയുമ്പോൾ വരാം മലബാറിലേക്ക് വന്നാൽ മലബാറിൽ കുടിയാൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു മലബാറിലെ കോൺഗ്രസ്സും അതൊരു ഞായറാഴ്ച കോൺഗ്രസ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു വരേണ്യവർഗത്തിൻ്റെ അവർക്ക് ഞായറാഴ്ചകളിൽ ഒഴിവു ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടി വെടി പറയാനുള്ള ഒരു കോൺഗ്രസ് ആയിരുന്നു പാവപ്പെട്ടവരോ താഴ്ന്ന ജാതിക്കാരോ മുസ്ലിങ്ങളോ ഒന്നും കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നില്ല അവിടെ വക്കീലുമാർ അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന അഡ്വക്കേറ്റുമാർ കെ മാ മാധവൻ നായർ യു ഗോപാലൻ മേ യു ഗോപാലമേനോൻ മഞ്ചേരി രാമയ്യർ നിലമ്പൂർ തമ്പുരാക്കന്മാർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവർക്കാർക്കും മുസ്ലിങ്ങളോടോ അവിടെയുള്ള പാവപ്പെട്ട കുടിയാന്മാരോടോ യാതൊരു സഹാനുഭൂതിയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പരമാവധി അവരെ ചൂഷണം ചെയ്യുന്ന മനോഭമ മനോഭാവമായിരുന്നു ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത് ഈ സന്ദർഭത്തിലാണ് ആനി ബെസൻ ഹോം റൂൾ പ്രസ്ഥാനം രംഗത്ത് വരുന്നത് അതിന് ചെറിയ രൂപത്തിലൊക്കെ നമ്മുടെ മലബാറിൽ വിശേഷിച്ച് ഏറെ നാട്ടിൽ ചെറിയ അലയൊലികളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു ഈ സന്ദർഭത്തിലാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വക്കീലാവാനുള്ള കോഴ്സൊക്കെ പൂർത്തിയാക്കി കെ പി കേശവമേനോൻ മലബാറിൽ വരുന്നതും ഹോം റൂൾ ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യുന്നത് ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് എം പി നാരായണ മേനോൻ ഏറനാട്ടിലെ കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിട്ട് നിയോഗിക്കപ്പെടുന്നത് അതോടുകൂടി ഏറനാട്ടിലെ കോൺഗ്രസിൻ്റെ ചിത്രം മാറുകയാണ് കാരണം എം പി നാരായണ മേനോൻ പാവപ്പെട്ടവരെയും മുസ്ലിങ്ങളെയും സംഘടിപ്പിക്കാൻ വേണ്ടി വളരെ നല്ല പരിശ്രമങ്ങൾ നടത്തി അങ്ങനെ കുടിയാൻ സംഘടനകളെ അദ്ദേഹം ഒന്നിപ്പിച്ചു കുടിയാൻ പ്രസ്ഥാനങ്ങളുണ്ടാക്കി അതിന് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ സുഹൃത്തായിരുന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരായിരുന്നു എം പി നാരായണ മേനോൻ താമസിച്ചിരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണലായി ആയിരുന്നു അതുപോലെ തന്നെ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും പെരിന്തൽമണ്ണക്കാരനായിരുന്നു ഇവർ രണ്ടുപേരും യോജിച്ചുകൊണ്ട് മലബാറിലെ ഏറനാട്ടിലെ മുസ്ലിങ്ങളെയും താഴ്ന്ന ജാതിക്കാരെയുമൊക്കെ കുടിയാന്മാരെയുമൊക്കെ സംഘടിപ്പിച്ചു അങ്ങനെ അവരൊരു കുടിയാൻ സംഘടന കുടിയാൻ സംഘടന നിവാരണ സംഘമുണ്ടാക്കി ഈ സംഘത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി അവർ സംയോജിപ്പിച്ചു അവർ എം പി നാരായണ മേണോൻ ഏറനാട്ടിലെ കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായി നിയമിക്കപ്പെടുന്നതോടുകൂടി ഇത്തരത്തിലുള്ള കുടിയാൻ സംഘങ്ങളെ അവരിലേക്ക് യോജിപ്പിക്കുകയും അവരെ ഈ കോൺഗ്രസിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് മാപ്പിളമാരും ഒരുപാട് താഴ്ന്ന വിഭാഗത്തിലെ ആളുകളും കുടിയാൻമാരും ഒക്കെ കോൺഗ്രസിലെ അംഗങ്ങളായി മാറി ഇതിനിടയിലാണ് ചെറിയ ചില ഉരസലുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇവരുടെ സാമൂതിരി കോവിലകത്തെ എസ്റ്റേറ്റിലെ മാനേജർ കുടിയാന്മാരായ ആളുകളെ ഉപദ്രവിക്കുന്നുവെന്നും അടിക്കുന്നുവെന്നും ഒക്കെയുള്ള പരാതി ഉണ്ടായി ഈ പരാതി അവർ കട്ടിലശ്ശേരിയുടെ മുമ്പിലും അതുപോലെ തന്നെ എം പി നാരായണ മേനോൻ്റെ മുമ്പിലുമൊക്കെ അവതരിപ്പിച്ചു അവർ എസ്റ്റേറ്റിലെ കാര്യസ്ഥനെ മാനേജറെ പോയി കണ്ടുവെങ്കിലും അത് അദ്ദേഹം അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെയാണ് കുടിയാന്മാരെയും കൃഷിപ്പണിക്കാരെയും ഒക്കെ യോജിപ്പിച്ചിട്ട് വലിയൊരു സമരത്തിന് എം പി നാരായണ മേനോനും അതുപോലെ തന്നെ കട്ടിലശ്ശേരിയും ഒക്കെ ഇവരെ വലിയ ഒരു സമരത്തിന് പ്രേരിപ്പിച്ചത് അവർ പറഞ്ഞു ഇനി ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങില്ല കൊയ്തെടുക്കാൻ ഞങ്ങൾ വരില്ല ഇത് പറഞ്ഞതോടുകൂടി ഈ കാര്യസ്ഥനും ജന്മിമാരും ഒക്കെ മുട്ടുമടക്കുകയും അവർ ആ പ്രശ്നം പരിഹരിക്കുകയും ഈ കാര്യസ്ഥനെ പിരിച്ചുവിടുകയും ചെയ്തിട്ട് പ്രശ്നം പരിഹരിച്ചു ഒരർത്ഥത്തിൽ കുടിയാന്മാരുടെ സമരത്തിൻ്റെ ആദ്യത്തെ വിജയമായിരുന്നു അത് അതിൻ്റെ ക്രെഡിറ്റ് എം പി നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർക്കുമൊക്കെ ആയിരുന്നു അപ്പോൾ അവരുടെ പരിശ്രമ ഫലമായിട്ട് ഇത് വിജയിച്ചു എന്ന് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ കോൺഗ്രസ്സിലേക്കും അതുപോലെ തന്നെ ഈ ഈ കുടിയാൻ പ്രസ്ഥാനങ്ങളിലേക്കുമൊക്കെ ഒരുപാട് ആളുകൾ വന്നു അപ്പോൾ കോൺഗ്രസിലേക്ക് ഒരർത്ഥത്തിൽ ആദ്യമായിട്ടാണ് സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾ കടന്നു വരുന്നത് ഇത് പിന്നീട് ഈ സംഘങ്ങളാണ് അല്ലെങ്കിൽ ഈ കുടിയാൻ സംഘങ്ങളാണ് പിന്നീട് ഖിലാഫത്ത് കമ്മിറ്റിയായി പരിഷ്കരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒക്കെ ഖിലാഫത്ത് കമ്മിറ്റികളായി പരിഷ്കരിക്കപ്പെടുകയായിരുന്നു അപ്പോൾ ആദ്യം ആദ്യമുണ്ടാക്കിയിരുന്ന കുടിയാൻ പ്രസ്ഥാനങ്ങളും ഈ താഴ്ന്ന വിഭാഗക്കാരുടെ സംഘടനകളുമാണ് പിന്നീട് ഖിലാഫത്ത് പ്രസ്ഥാനമായി മാറിയത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും എന്തായിരുന്നാലും ഈ ഒരു സമയത്ത് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും എം പി നാരായണ മേനോനും തമ്മിലുള്ള സൗഹൃദം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വലിയ സഹായമായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ഹാഫ് കൈയുള്ള വെളുത്ത ഷർട്ടും ലുങ്കിയും എടുത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ വരും അവരോട് സംസാരിക്കും വളരെ വാക്ചാതുരിയുള്ളയാളായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അതുപോലെ തന്നെ അതേപോലെ വേഷം ധരിച്ചുകൊണ്ട് എം പി നാരായണ മേനോനും അവരുടെ കൂടെ ഉണ്ടാകും ഇതുപോലെ ലുങ്കി ധരിച്ചുകൊണ്ടും ഈ ഈ ഹാഫ് കൈ ഷർട്ട് ധരിച്ചുകൊണ്ടും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെ പോലെ തന്നെ അദ്ദേഹം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് മാപ്പിള വേഷം ധരിച്ച പിന്നെ ഹിന്ദു എന്ന രൂപത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതൊക്കെയായി നമുക്ക് കാണുവാൻ കഴിയും എന്തായിരുന്നാലും ബ്രിട്ടീഷുകാരും ഹിന്ദു പ്രമാണിമാരും അദ്ദേഹത്തെ ഇങ്ങനെ മാപ്പിള ഇട മാപ്പിള വേഷം ധരിച്ചയാൾ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു എന്തായിരുന്നാലും ഇതാണ് യഥാർത്ഥത്തിൽ പാവപ്പെട്ടവരെയും താഴ്ന്നവരെയും കോൺഗ്രസിനോട് അടുപ്പിച്ചത് പിന്നീട് കോൺഗ്രസിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് മലബാർ ജില്ല എന്നാണ് അക്കാലത്ത് മലബാർ ഒരു ജില്ലയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് മലബാർ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് അതിലെ ഏറ്റവും അവസാനത്തെ സമ്മേളനം നടക്കുന്നത് മഞ്ചേരിയിലാണ് ആ മഞ്ചേരി സമ്മേളനത്തിൽ അവർക്ക് കോൺഗ്രസ്സിന് വലിയൊരു വിഭാഗം ആളുകളെ കിട്ടിയത് ഈ കുടിയാൻ പ്രസ്ഥാനങ്ങൾ വഴിയും ഈ ഈ പാവപ്പെട്ടവരെ സംഘടിപ്പിച്ചതു വഴിയുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും യഥാർത്ഥത്തിൽ മലപ്പുറത്തെ കർഷകർ അവിടുത്തെ മലപ്പുറത്തെ സാധാരണക്കാർ വിപ്ലവത്തിനും സമരത്തിനും ഒക്കെ തയ്യാറായിരുന്നു പക്ഷേ ജന്മിമാർക്കും അവരെ സഹായിക്കുന്ന ബ്രിട്ടീഷുകാർക്കുമെതിരെ പോരാടാൻ അവർ റെഡിയായിരുന്നു അവർക്ക് ചരിത്രപരമായി തന്നെ ഇത്തരത്തിലുള്ള വിദേശ ശക്തികൾക്കെതിരെ പോരാടിയ പാരമ്പര്യവുമുണ്ട് പക്ഷേ അവർക്കുണ്ടാകാതിരുന്നത് ശക്തമായൊരു സംഘടനയും ഒരു നേതൃത്വവുമായിരുന്നു അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയും കോൺഗ്രസ്സിലൂടെയും അവർക്ക് ലഭിച്ചത് അങ്ങനെയാണ് മഞ്ചേരി സമ്മേളനം വരുന്നത് നമുക്ക് മഞ്ചേരി സമ്മേളനത്തിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് തീയതികളിലാണ് മലബാർ ജില്ലാ സമ്മേളനം മഞ്ചേരിയിൽ നടക്കുന്നത് മഞ്ചേരിയിൽ ഈ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള എതിർപ്പ് വളരെ രൂക്ഷമായിരുന്നു രണ്ട് വിഭാഗമായി അവർ വേർതിരിഞ്ഞിരുന്നു മഞ്ചേരി സമ്മേളനത്തിൽ പ്രധാനമായും അവതരിപ്പിക്കപ്പെട്ടിരുന്ന ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയം ഒന്ന് ഈ ബ്രിട്ടീഷുകാരുടെ പുതിയ ഭരണപരിഷ്കാരം മൊണ്ടേഗോ ചെംസ്ഫോർഡ് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന ആ ഭരണപരിഷ്കാരങ്ങളെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും എതിർക്കുന്ന ഒരു വിഭാഗവും എതിർക്കുന്ന പ്രമേയം അവിടെ അവിടെ അവതരിപ്പിക്കപ്പെട്ടു ആനി ബസന്റിനെ പോലുള്ള ആളുകൾ അതിൽ ഭേദഗതി നിർദ്ദേശിച്ചു പക്ഷേ ആ ആനി ബസൻറ്റിൻ്റെ ഭേദഗതിക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഈ ഈ പരിഷ്കരണ നിർദ്ദേശങ്ങളെ എതിർക്കുന്ന പ്രമേയമാണ് പാസ്സാക്കപ്പെട്ടത് ആനി ബസൻറ്റും കൂട്ടരും അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മഞ്ചേരി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് എന്ന് മഞ്ചേരി സമ്മേളനത്തിൻ്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്തായിരുന്നാലും അവിടെ മൂന്ന് പ്രധാനപ്പെട്ട വിഷയമാണ് അവതരിപ്പിക്കപ്പെട്ടത് ഒന്ന് ഖിലാഫത്ത് മറ്റൊന്ന് കുടിയാൻ പ്രശ്നം മറ്റൊന്ന് മൊണ്ടേഗോ ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ ഈ മൂന്ന് വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുകയും പ്രമേയം അവ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് അവർ ആ സമ്മേളനം പിന്തുണ പ്രഖ്യാപിച്ചു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ അവരെ ചതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരുമായി നേരത്തെ നടത്തിയ കരാർ അനുസരിച്ച് അവരുടെ ഖിലാഫത്തിന് പഴയ അവസ്ഥ തിരിച്ചു നൽകണം എന്ന് കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കുടിയാന്മാർക്ക് അവർക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുക്കണമെന്നും ജന്മിമാരുടെ കുടിയാന്മാരോടുള്ള പീഡന നയം അവസാനിപ്പിക്കണമെന്നും ഈ പ്രമേയം പാസാക്കി അതോടുകൂടി ജന്മിമാർ പലരും കോൺഗ്രസ് വിട്ടു കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്തായിരുന്നാലും ഈ മൂന്ന് പ്രശ്നവും സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചൂടേറിയ ഒരു ഒരു വാദപ്രതിവാദ വേദിയായി ആ സമ്മേളനം മാറുകയും ചെയ്തു ഏറ്റവും പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ സമ്മേളനത്തിൽ മാപ്പിള മുസ്ലിങ്ങൾ ഏർനാടൻ മുസ്ലിങ്ങൾ ആയിരുന്നു ഭൂരിഭാഗവും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് സമ്മേളനത്തിൽ ഒരർത്ഥത്തിൽ ഈ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും അത് പാസ്സാക്കിയെടുക്കുവാനും കഴിഞ്ഞിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ആ അതോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതിൽ മഞ്ചേരിയിൽ നടന്ന മഞ്ചേരി ഞങ്ങളൊക്കെ അതിന് പാളയ എന്നാണ് വിളിക്കുക മഞ്ചേരിയിലെ ഹൈസ്കൂൾ ഗ്രൗണ്ട് മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ആ സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് സമരത്തിൻ്റെ നന്ദി കുറിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതോടുകൂടിയാണ് കുടിയാന്മാരുടെ അവകാശം നൽകണമെന്നും അവർക്ക് പാട്ടക്കുറവ് ഉണ്ട് വരുത്തണമെന്നും ഒക്കെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുകയും അതോടുകൂടി അതൊരു ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ഒരു പ്രഖ്യാപന സമ്മേളനമായി കോൺഗ്രസിൻ്റെ മഞ്ചേരി സമ്മേളനം മാറുകയും ചെയ്തു പിന്നീടാണ് അടുത്ത സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗാന്ധിജിയും ഷൗക്കത്തലിയും കോഴിക്കോട് സന്ദർശിക്കുന്നുണ്ട് ആ സന്ദർശനങ്ങളും അതുമായി ബന്ധപ്പെട്ടു പിന്നീട് പിന്നെ കോൺഗ്രസിൻ്റെ മറ്റ് സമ്മേളനങ്ങളും മലബാർ സമരവും കലാപവും ഒക്കെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം അള്ളാഹു സുബ്രഹാനുഹത്തൽ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹു അർവാനാൻ അലഹമുല്ലാ റബ്ബുലമീൻ അസലു അലൈക്കും വരമത്ത അല്ലാ